നമസ്കാരം, റാവ് ടോക്കിന്റെ ഐ എസ് എൽ ടോക്കിലേക്ക് ഏവർക്കും സ്വാഗതം. ഐ എസ് എല്ലിൽ ഇത്തവണ കിരീടം നിലനിർത്താൻ ഇറങ്ങുകയാണ് ബംഗളൂരു എഫ് സി. രണ്ട് സീസണിന്റെ മാത്രം ചരിത്രമാണ് അവർക്ക് ഐ എസ് എല്ലിൽ പറയാനുള്ളത്. പക്ഷേ ഒരു തവണ അവർ ചാമ്പ്യന്മാരും മറ്റൊരു തവണ റണ്ണേഴ്സപ്പുമായിരുന്നു എന്ന് നമുക്കറിയാം. തീർച്ചയായും ബംഗളൂരു എഫ് സി എന്ന ടീം ഐ എസ് എല്ലിന്റെ മുഖമുദ്ര തന്നെയാണ്. ഇന്ത്യൻ ഫുട്ബോളിലെ ഏറ്റവും ശക്തമായ ടീമുകളിൽ ഒന്നാണ് ബംഗളൂരു എഫ് സി എന്ന കാര്യത്തിൽ തർക്കമേതുമില്ല. ഇന്ത്യയുടെ നായകൻ സൂപ്പർ താരം സുനിൽ ഛേത്രിയും മലയാളികളുടെ പ്രിയപുത്രൻ ആഷിഖ് കുരുടിയനുമെല്ലാം പന്ത് തട്ടുന്നത് അവിടെയാണ്. ഇന്ത്യയുടെ വിശ്വസ്തനായ കാവലാൾ ഗുർപ്രീത് സിംഗ് സന്ധുവാണ് അവരുടെ വല കാക്കുന്നത്. ഈ വിശേഷണങ്ങളൊക്കെ മതി എത്രത്തോളം ശക്തരാണ് ബംഗളൂരു എഫ് സി എന്ന് തെളിയിക്കാൻ. ബംഗളൂരു എഫ് സിയുടെ ഇതുവരെയുള്ള ഐ എസ് എല്ലിലെ സ്റ്റാറ്റിസ്റ്റിക്സ് എടുത്തു നോക്കിയാലും അവരുടെ അപ്രമാദിത്വം നമുക്ക് കാണാൻ പറ്റും. ഇതുവരെ 42 മത്സരങ്ങളാണ് അവർ ഐ എസ് എല്ലിൽ കളിച്ചത്. അതിൽ അവർ 74 ഗോളുകൾ നേടിയിട്ടുണ്ട്. 15 ക്ലീൻ ഷീറ്റുകളാണ് അവർ ഇതുവരെ നേടിയത്. കൃത്യമായ ഒരു കണക്കാണിത്, വ്യക്തമായ ഒരു ചിത്രം തരുന്നു എത്രത്തോളം ശക്തമായാണ് ഐ എസ് എല്ലിൽ ബംഗളൂരു എഫ് സി കളിക്കുന്നത് എന്ന് ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാവും. കഴിഞ്ഞ വർഷത്തെ സ്റ്റാറ്റിസ്റ്റിക്സ് പ്രത്യേകം എടുത്ത് പരിശോധിച്ച് നോക്കിയാൽ നമുക്കറിയാം, കഴിഞ്ഞ വർഷം ബംഗളൂരു എഫ് സി ആയിരുന്നു ഈ ഐ എസ് എല്ലിലെ ചാമ്പ്യന്മാർ. അവർ ചാമ്പ്യന്മാരായത് എങ്ങനെയാണ് എന്നതിന്റെ വ്യക്തമായ ചിത്രമാണ് കഴിഞ്ഞ വർഷത്തെ സ്റ്റാറ്റിസ്റ്റിക്സ് എടുത്തു നോക്കിയാൽ നമുക്ക് മനസ്സിലാവുക. 34 ഗോളുകൾ 21 മത്സരങ്ങളിൽ നിന്ന് കഴിഞ്ഞ തവണ അവർ സ്കോർ ചെയ്തു. 1.62 അവരുടെ കഴിഞ്ഞ സീസണിലെ ഗോൾ സ്കോറിംഗ് റേഷ്യോ. 71.01% അവരുടെ പാസ് കംപ്ലീഷൻ റേഷ്യോ. ഒപ്പം 12.69% ഗോൾ കൺവേർഷൻ റേഷ്യോയും ഉണ്ടായിരുന്നു. ഇത്തവണയും കിരീടം ലക്ഷ്യമാക്കിക്കൊണ്ട് ശക്തമായ ഒരു ടീമിനെ തന്നെയാണ് അവർ അണിനിരത്തുന്നത്. കാർലസ് കുദ്ര തന്നെയാണ് അവരുടെ ഇത്തവണത്തെയും കോച്ച്. തീർച്ചയായും ഐ എസ് എൽ കിരീടം ലക്ഷ്യം വെച്ച് ഇറങ്ങുന്ന അവരുടെ ടീം ശക്തമാണ്. ആ സ്ക്വാഡ് നമുക്ക് നോക്കാം. ഗോൾ കീപ്പർമാരായി ടീമിലുള്ളത് ഗുർപ്രീത് സിംഗ് സന്ധു, പ്രഭ്ശിഖൻ സിംഗ് ഗിൽ, ആദിത്യ പത്ര. ഡിഫൻഡർമാരായി ടീമിലുള്ളത് രാഹുൽ ബേക്കേ, യുവാനൻ ഗോൺസാലസ്, ആൽബർട്ട് സെറാൻ, നിഷുകുമാർ, റിനോ ആൻഡോ, സേറുവത് കീമ, ഗുർസിമ്രത് സിംഗ് ഗിൽ, പരാഗ് ശ്രീവാസ്. മിഡ്ഫീൽഡർമാരായി ടീമിലുള്ളത് എറിക് പാർത്താലു, ദിമാസ് ഡെൽഗാഡോ, റാഫേൽ അഗസ്റ്റോ, ഹർമൻജോത് സിംഗ് കബ്ര, യുജിൻസൺ സിംഗ് ലിംഗോ, കീൻ ലൂയിസ്, സുരേഷ് സിംഗ്, അജയ് ഛേത്രി. തീർച്ചയായും ശക്തമായ ഒരു മധ്യനിരയാണ് ഇത് എന്നതിൽ സംശയവുമില്ല. എറിക് പാർത്താലുവും ദിമാസും റാഫേൽ അഗസ്റ്റോയും ഹർമൻജോത് സിംഗ് കബ്രയും എല്ലാം ചേരുമ്പോൾ അതിശക്തമായ ഒരു മധ്യനിര ഇത്തവണ ബംഗളൂരുവിന് കളിമെനയാനുണ്ട്. ഫോർവേഡ്മാരായി ടീമിലുള്ളത് സുനിൽ ഛേത്രി, ഉദാന്ത സിംഗ്, ആഷിഖ് കുരുണിയൻ, മാനുവൽ ഒൻവു, താങ്കോയ് സിംഗ് ഹോക്കിപ്പ്, എഡ്മണ്ട് ലാൽ റിണ്ടിഗെ. ശക്തമായ ടീമാണ്. തീർച്ചയായും ഇത്തവണ ബംഗളൂരു എഫ് സി കഴിഞ്ഞ തവണത്തെ അവരുടെ പ്രകടനം ആവർത്തിക്കുകയാണെങ്കിൽ അതിൽ ഒരു അത്ഭുതവും വേണ്ട. കാരണം അത്രയും തികവുറ്റ ഒരു ടീമുമായാണ് അവർ ഇത്തവണയും എത്തുന്നത്. ഈ വീഡിയോ അവസാനിക്കുന്നു. ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സ് വീണ്ടും എത്താം.